ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ ജോഷിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ എയ്ഡ്സ് രോഗിയായ ഡ്രൈവറുമായി ബന്ധത്തിന് നിർബന്ധിച്ചു. ജോഷിയുടേതാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് ജോഷിയുടെ മൊഴിയിൽ നിന്നും പുറത്തെത്തുന്ന വിവരങ്ങൾ? അജിംഷ, അത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ജോഷിയുടെ മൊഴിയിൽ നിന്ന് വരുന്നത്. കാരണം ജോഷി എന്ന് പറയുന്നത് നിരവധി പെൺവാണിപ്പ് കേസുകളിലെ പ്രതിയാണ്. ജോഷി തന്നെ ചോദ്യം ചെയ്യൽ ആദ്യം പറഞ്ഞ കാര്യം താനും മകനും ഭാര്യയും വർഷങ്ങളായി പെൺവാണിപ്പ് നടത്തി വരുന്നു എന്നുള്ള വിവരം തന്നെ ആദ്യം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം ചില വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺവാണിപ്പ് സംഘത്തിൽ വന്നിട്ടുള്ള പെൺകുട്ടികളെ പെൺവാണിപ്പത്തിന് കൂടുതൽ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി വഴങ്ങാതിരുന്ന കുട്ടികളെ ഇയാളുടെ ഡ്രൈവറായ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. ഈ ഡ്രൈവർ എയ്ഡ്സ് രോഗിയാണ്. ഈ എയ്ഡ്സ് രോഗിയുമായി ബന്ധപ്പെടുത്തിയ ശേഷം ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പെൺകുട്ടികളെ എത്തിച്ചിരുന്നതെന്നും ജോഷി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജോഷിയുടെ വെളിപ്പെടുത്തൽ തന്നെ അനൂപ്, ജോഷിയുടെ സഹായിയായ അനൂപും പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അനൂപും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനൂപ് ജോഷിയുടെ മകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അനൂപാണ് പെൺകുട്ടികളെ കൂടുതൽ പെൺകുട്ടികളെ അനൂപും ജോഷിയുടെ മകൻ ജോയ്സിയും ചേർന്ന് കൂടുതൽ പെൺകുട്ടികളെ ജോഷിയുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യ പെൺകുട്ടികളെ ഇതിന് ലൈംഗിക ബന്ധത്തിന് വേണ്ടി നിർബന്ധിച്ചിരുന്നു. പക്ഷേ ചില കുട്ടികൾ വഴങ്ങിയിരുന്നില്ല. അവരെ വളരെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രൈവറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇവ എയ്ഡ്സ് രോഗിയാണ് എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള ഇവർ ബിസിനസ് നടത്തിയിരുന്നത് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എയ്ഡ്സ് രോഗം ഇവരിലേക്ക്, ഈ പെൺകുട്ടികളിലേക്ക്, ഈ ഗ്യാങ്ങിലുള്ള പെൺകുട്ടികളിലേക്ക് പകർന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധന നടത്തുകയാണെങ്കിൽ വലിയൊരു ആശങ്ക. അതായത് സുനിൽ, അങ്ങനെയെങ്കിൽ പെൺവാണിഭം എന്നതിനേക്കാൾ ഉപരി എയ്ഡ്സ് രോഗം പ്രചരിപ്പിക്കാൻ കൂടി ഇദ്ദേഹം ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റം ഇദ്ദേഹത്തിൽ ചാർത്തപ്പെടും? തീർച്ചയായും. കാരണം ഈ ജോഷിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ധാർഷ്ട്യത്തോടെയും ഒരു കുലുക്കവുമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ, അതായത് ഈ ഓപ്പറേഷൻ ഡാഡിയുടെ പ്രത്യേക വിഭാഗം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇത്രയും ഇത് ധാർഷ്ട്യത്തോടും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള കൂപ്പലുമില്ലാതെയാണ് ചോദ്യം ചെയ്യില്ല വിജയമായത് എന്നുള്ളതാണ് ഏറെ ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഇന്ന ഇന്ന പെൺവാണിഭ കേസുകളിൽ പ്രതിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ജോഷി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വരുന്നത് എന്നുള്ളതാണ്. കാരണം പോലീസുകാരെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ഉണ്ട്. പക്ഷേ ഇനി ഈ പറഞ്ഞ ഡ്രൈവറെ കണ്ടെത്തി മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ ആവുകയുള്ളൂ. അതുപോലെ തന്നെ, അതായത് സുനിൽ, രാഹുൽ പശുപാലന്റേതായി പുറത്തെത്തിയ ചില ടെലിഫോൺ സംഭാഷണങ്ങളുണ്ട്. ഒരുപക്ഷെ അതിന്റെ സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ടെലിഫോൺ സംഭാഷണത്തിൽ പോലും ഉൾപ്പെട്ട വ്യക്തിയാണ് ഈ ജോഷി എന്ന അച്ചായൻ. അദ്ദേഹത്തിൻ്റെതായ മൊഴി നിർണായകമായ ഈ കിസ് ഓഫ് ലവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഭാരവാഹികളിലേക്കും അല്ലെങ്കിൽ രാഹുൽ പശുപാലൻ അടക്കമുള്ളവരിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുന്ന വ്യാപ്തി ഈ മൊഴിക്കുണ്ടോ? അത്തരത്തിലെങ്കിൽ തീർച്ചയായും. കാരണം ഈ ജോഷിയുടെ മൊഴി എന്ന് പറയുന്നത് വളരെയധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാകുന്ന മൊഴിയാണ്. കാരണം രാഹുലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ 3 ഹാർഡ് ഡിസ്കുകൾ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. ആ ഹാർഡ് ഡിസ്കുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഇവർ ഉപയോഗിച്ചിരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചും ഇവരുടെ മറ്റു ഡീറ്റെയിൽസ് സംബന്ധിച്ചും നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുകയുള്ളൂ. ലാപ്ടോപ്പിലുള്ള വിവരങ്ങൾ തന്നെ പല പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. മൊബൈലിലും അത്തരം രീതികൾ ഫയലായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാപ്ടോപ്പ് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. അതുപോലെ മറ്റ് ഹാർഡ് ഡിസ്കുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഇക്കാര്യങ്ങൾ സ്ഥിരീകരണം ഉണ്ടാവൂ. പക്ഷേ ജോഷി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ പിടിയിലായ മുബീനയും വന്ദനയും ആണ് ജോഷിയോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത്. അപ്പോ ആ അവരിൽ സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിലും കൂടെ വന്നാൽ മാത്രമേ ജോഷി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ വ്യക്തമാകും. കാരണം ഈ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ തവണ ജോഷിയുമായി പല കേന്ദ്രങ്ങളിലും പെൺകുട്ടികൾ എത്തിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത്രയും പ്രായമായിരുന്നിട്ട് കൂടി ജോഷിയും പല പെൺകുട്ടികളെയും ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ജോഷി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ
തന്നെ അതിനനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ജോഷിയുടെ ഭാഗത്തു നിന്നും അനൂപിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ ജോഷിയെ പോലെ വിദഗ്ധനായ ഒരു 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 ക്രിമിനൽ ഇത്തരത്തിൽ കാര്യങ്ങളെ ദിശ മാറ്റാൻ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അതായത് തൻ്റെ ഡ്രൈവറിന് എച്ച് ഐ വി ബാധിതനാണെന്നും ആ എച്ച് ഐ വി ബാധിതനായ ഡ്രൈവറെ കൊണ്ട് മറ്റ് സ്ത്രീകളെ ബന്ധപ്പെടാൻ ലൈംഗികമായി ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ചു എന്നും അതുവഴി അവരെ ഭീഷണിപ്പെടുത്തും എന്ന് ജോഷി പറഞ്ഞതിലെ ലോജിക് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്? അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. കാരണം ഡ്രൈവറെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബന്ധപ്പെടാൻ പറയുക, അത് ഏതൊക്കെ സ്ത്രീകളുമായിട്ടാണ് അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്നുള്ളത് സംബന്ധിച്ച് പിന്നീട് മാത്രമേ അന്വേഷണത്തിൽ വെളിവാവുകയുള്ളൂ. ഈ ജോഷിയുടെ ഡ്രൈവർക്ക് എയ്ഡ്സ് ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഇനി ജോഷിയുടെ ഡ്രൈവറെ പിടിച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. കാരണം അത് കണ്ടെത്തിയാൽ മാത്രമേ വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യലിന് ജോഷിയെ വിധേയമാക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളിലെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യൂ. അങ്ങനെ വരികയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ജോഷി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ജോഷിയെ സംബന്ധിച്ചിടത്തോളം പറവൂർ പെൺവാണിഭ കേസിലെ പ്രതിയാണ്, അതുപോലെ നിരവധി പെൺവാണിഭ കേസിലെ പ്രതിയായിട്ട് കൂടി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ശക്തമായ രീതിയിൽ തന്നെ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു. ഇക്കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പ് ആദ്യമേ തുറന്നു പറയാനാണ് ജോഷി ശ്രമിച്ചത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. കാരണം ഏത് ചോദ്യം ചെയ്യലിലും ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവുകൾ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് പല പെൺവാണിഭ കേസുകളുള്ളെങ്കിൽ പോൾ ജോഷി കൃത്യമായി പറഞ്ഞു തന്റെ കുടുംബം ഇത് തന്നെയാണ് തൊഴിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞ സാഹചര്യത്തിൽ ജോഷി പറയുന്ന ഈ ഒരു കാര്യം ഒരിക്കലും തള്ളിക്കളയാനാവുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ ഈ ഡ്രൈവറെ കണ്ടെത്തി പരിശോധന നടത്തി പോലീസ് തുടർ അന്വേഷണം നടത്തുക. അതായത് സുനിൽ, ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പെൺവാണിഭം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വാർത്താമാനങ്ങൾ പോലും കൈവന്നത് ഇതിനെ കിസ് ഓഫ് ലവ് എന്ന ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരമാർഗവുമായി ലിങ്ക് ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ രാഹുൽ പശുപാലൻ്റെയും രശ്മിയുടെയും ഒക്കെ കടന്നുവരവാണ് ഒരുപക്ഷെ ഇത്രയേറെ ശ്രദ്ധയാകർഷിപ്പിച്ചു. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമായി അടിത്തട്ടിൽ നിന്നും ഇത്രയേറെ പെൺവാണിഭത്തെ ജനകീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റമാണ് ഇവർ നടത്തിയത്. ഒരുപക്ഷെ ഇപ്പോൾ പുറത്തെത്തിയ ഈ ജോഷിയുടെ വാക്കുകൾ ഈ സംരംഭങ്ങളെ പോലീസ് പറയുന്ന ഈ സംഭവങ്ങൾക്ക് എത്രത്തോളം സ്ഥിരീകരണമാവും ശാസ്ത്രീയമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ? ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തൽ വന്നിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അജിം ഷാദ് ഇതിനകത്ത് ഇനി ഡ്രൈവറെ പരിശോധനയ്ക്ക് വിധേയമാക്കണം, എച്ച് ഐ വി പോസിറ്റീവ് ആണോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഡ്രൈവറെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന വിധേയമാക്കിയാലേ ഈ ജോഷി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജോഷിയോടൊപ്പം ഏറ്റവും കൂടുതൽ തവണ ഈ പെൺവാണിഭ സംഘ കേന്ദ്രങ്ങളിൽ കുട്ടികളെ എത്തിക്കുകയും അവർ തന്നെ സ്വയം വിധേയമാവുകയും ചെയ്തിരുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇന്നലെ പിടിയിലായ തിരുവനന്തപുരം സ്വദേശി മുബീനയും ആലപ്പുഴ സ്വദേശി വന്ദനയും. ഇവർ രണ്ടുപേരെയും ഇപ്പോൾ പ്രത്യേക സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ മറ്റൊരു കാര്യം, ചുംബന സമരം എന്നുള്ള ഒരു സമരത്തെ മറയാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുലും രശ്മിയും ഇത്തരത്തിൽ പെൺവാണിഭം വളരെ വിപുലമായ രീതിയിൽ നടത്തിയത് എന്നുള്ളത് അവർ തന്നെ നേരത്തെ സമ്മതിച്ച കാര്യമാണ്. കാരണം ഇതിനകത്ത് കൂടുതൽ പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് പല സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജോലി വാഗ്ദാനം ചെയ്താണ്. ശരി സുനിൽ, സുനിൽ വ്യക്തമാണ്, സമഗ്രമായ വിവരങ്ങളാണ് സുനിൽ നൽകിയത്. കിസ് ഓഫ് ലവ് മീൻസ് പെൺവാണിഭവ, ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തെത്തുമ്പോൾ ജോഷിയുടെ മൊഴി നിർണായകമാകുന്നു. ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ എച്ച് ഐ വി ബാധിതരായ വ്യക്തികളുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമായി ബന്ധപ്പെടുത്തുകയും അതിനുശേഷം അത് ഭീഷണിയായി ഉപയോഗിച്ച് പെൺവാണിഭത്തിന് വരെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് ജോഷി തന്നെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി പുറത്തെത്തുന്നത്. ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.